ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. 30 കോടി കളക്ഷനും പിന്നിട്ട് പ്രണവ് മോഹൻലാൽ ചിത്രമായ ഹൃദയം, അതുപോലെ തന്നെ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് ആൻഡ് ഒ ടി ഡി റിലീസിന്റെ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വിനീ ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ ഹൃദയം മൂവി പല റെക്കോർഡുകളും തകർത്തുകൊണ്ടായി ഇപ്പോൾ മുന്നേറുകയാണ്. കോവിഡിന്റെ 3-ാം തരംഗം ഇത്രയധികം ശക്തമാകുന്ന സാഹചര്യത്തിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയായി വേൾഡ് വൈഡ് ആയി 30 കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയിരിക്കുന്നത്. ഇതിൽ തന്നെ കേരളത്തിൽ നിന്നും മാത്രം 18 കോടിയോളം രൂപ നേടാനായിട്ട് ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ തിയേറ്ററുകളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലും ഇത്രയധികം കളക്ഷൻ നേടാനായിട്ട് ചിത്രത്തിന് സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോഴും ചിത്രം ഹൗസ്ഫുൾ ഷോകളുമായി മുന്നേറുകയാണ്. പിന്നെ ഈ ഒരു ചിത്രത്തെ കുറിച്ച് ലഭിച്ചിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ്, ഹൃദയം മൂവിയുടെ ഡിജിറ്റൽ റൈറ്റ്സ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. വലിയൊരു തുകയ്ക്ക് തന്നെയാണ് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത്. ഇതിനു പ്രധാന കാരണം ചിത്രം വലിയൊരു വിജയമാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നേടിക്കൊണ്ടിരിക്കുന്നത് എന്നത് തന്നെയാണ്. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് എച്ച് കെ വിനോദിന്റെ സംവിധാനത്തിൽ അജിത് നായകനായി പൊങ്കൽ സ്പെഷ്യലായി തിയേറ്ററുകൾ എത്തേണ്ട ചിത്രമായിരുന്നു വലിമൈ മൂവി എന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ കോവിഡിന്റെ പ്രതിസന്ധി കാരണമാണ് ചിത്രത്തിന്റെ റിലീസ് എല്ലാം മാറ്റിവെച്ചിരുന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഫെബ്രുവരി 24 ഈ ഒരു സിനിമയെ തിയേറ്ററുകളിൽ എത്തിക്കാനാണ് പ്ലാൻ ചെയ്തത്. 4 ഭാഷകളിലായാണ് ചിത്രം എത്താനായിട്ട് പോകുന്നത്. അജിത്തിന്റെ കരിയറിലെ ആദ്യ പാനിൻ മൂവിയായി റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ വലിമൈ മൂവിയെ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഇതിനെ കുറിച്ചുള്ള ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ്, റെക്കോർഡുകൾ സൃഷ്ടിച്ച ലാലേട്ടന്റെ ബ്രോഡാഡി. മോഹൻലാലും പൃഥ്വിരാജും ഒന്നിച്ച ബ്രോഡാഡി എന്ന ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റായി ഒ ടി ടി റിലീസായാണ് എത്തിയത്. പൃഥ്വിരാജ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രം സംവിധാനവും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നത്. എങ്കിൽ ആദ്യ ദിനത്തിൽ ഏറ്റവും അധികം സബ്സ്ക്രിപ്ഷൻ ലഭിച്ച ചിത്രവും അതുപോലെ തന്നെ ആദ്യ ദിനത്തിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട 2-ാമത്തെ മൂവിയായിട്ട് മാറാനും ബ്രോഡാഡി എന്ന ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെയാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത്രയുള്ളൂ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടമല്ല എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളുടെ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയും. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.